സന്തോഷ്, രഘു എല്ലാവരും ഇന്നിവിടെ നമ്മുടെ കൂടെ ഇല്ലാതെ പോയ ആൾ കൂടിയുണ്ട്. അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആത്മാവെന്ന് പറയാവുന്ന, ഇതിൻ്റെ സോളെന്ന് പറയാവുന്ന സംഗീതത്തിൻ്റെ പിന്നണിയിൽ അതിന് കാരണക്കാരനായ പ്രിയ വിദ്യാസാഗറാണ്. സാധാരണ നമ്മളൊരു സിനിമയുടെ പൂർത്തീകരണം, അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംവിധായകനെ കാണുകയും നമ്മൾ ആ കഥ പറയുകയും കഥ സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യാസാഗറിനെ വിളിച്ച് അദ്ദേഹത്തോട് വരികയും ഞങ്ങളോടൊപ്പം ഇരുന്ന് കഥ കേട്ട് കഥാ സന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ ഇൻപുട്സ് എല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത്. ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോഴും ഇവിടെ എറണാകുളത്തൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് രാവിലെ അവിടെ ഇവിടെ അദ്ദേഹം എത്തി. എനിക്ക് അന്നും ബോംബെയിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാനും സിയാദും കൂടെ ഈ സിനിമയിലെ അന്ന് ജയപ്രദ ചെയ്ത വേഷത്തിനായിട്ട് നമ്മൾ ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഹിന്ദി അഭിനേത്രിയാണ്. അപ്പോൾ അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ബോംബെയിലേക്ക് പോകേണ്ടതുണ്ട്. വിദ്യാസാഗർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂർ വിദ്യാസാഗറിന് വേണ്ടിയിരുന്ന സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ നറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി, ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ എന്നെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു മുറിയിലേക്ക് പോയി നിങ്ങൾ കമ്പോസ് ചെയ്തോളൂ, ഞാൻ നാളെ വരുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ മോളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ താഴേക്ക് വരുമ്പോൾ വിദ്യ എൻ്റെ അടുത്ത് പറഞ്ഞു, സി വിജയ് 1 മിനിറ്റ് ഒരു പാട്ടിൻ്റെ പേര് ഒരു ട്യൂണായിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹം ഒരു ട്യൂൺ മോളി എന്നെ വല്ലാതെ ആകർഷിച്ചു ആ ട്യൂൺ. അപ്പം തന്നെ തിരുമേനി പറഞ്ഞു ഞാനൊരു 4 വരി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനിയും വിദ്യാസാഗറിലൂടെ ആ ആദ്യത്തെ ആ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ആദ്യത്തെ 4 വരികൾ പാടി കേൾപ്പിച്ചു. അതാണ് കരളയെ കൈവിളിച്ചിരുന്ന പാട്ട്. ഒരു ഈശ നേരം കൊണ്ട് സൃഷ്ടിക്കുകയാണ്. പിന്നീട് എന്തിനോ മഹാനുഭാവനം എന്ന് പറയുന്ന പാട്ട് വിദ്യാസാഗർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് 1 മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് എഴുതുവാൻ വേണ്ടി മാത്രം അതിൻ്റെ കമ്പോസിഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിൻ്റെ എല്ലാ പണികളും എടുക്കാൻ അദ്ദേഹത്തിന് 1 മാസത്തോളം വേണ്ടി. അതിനുശേഷമാണ് അത് റെക്കോർഡിങ്ങിലേക്ക് പോയത്. അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈ സിനിമ സംഗീതം സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ട് തെളിഞ്ഞു നിൽക്കുന്ന ഒരു 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 കഥയാണ് ഒരു സിനിമയാണിത്. അത് സാധ്യമായ വിദ്യാസാഗർ എന്ന് പറയുന്ന മാന്ത്രികനായ സംഗീതത്തിലൂടെയാണ് അതിലേറ്റവും ഉചിതമായ വരികൾ എഴുതുന്ന പ്രിയ തിരുമേനിയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു 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 പ്രോജക്റ്റാക്കി മാറ്റാൻ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയും ബലവുമായി തീർന്നത്. വീണ്ടും ഈ 24 വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ വേർഷൻ്റെ ട്രെയിലർ വന്നതിനായിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ എത്തിയതിൽ അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ദിവസം അത് താമസിക്കാതെ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ തിയേറ്ററിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മലയാള സിനിമയിൽ നിന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യ ശ്രാവ്യ അനുഭവമായിരിക്കും ദേവദൂതൻ ഈ റീമാസ്റ്റേഡ് റീ എഡിറ്റഡ് ന്യൂ വേർഷൻ. എല്ലാവർക്കും എൻ്റെ സ്നേഹം